Hello friends, welcome to our channel. This is our special reform item. Gobi Manjuri. I am going to go to the college. 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 I am going to go to the വെളുത്തുള്ളി ഇഞ്ചി കാപ്സിക്കം കുറച്ച് ചുവന്നമുളക് പിന്നെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് കോൺഫ്ലോറും മൈദയും കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി ഇങ്ങനെയുള്ള ഇതെല്ലാം വേണം പിന്നെ നമുക്ക് കുറച്ച് സോസ് വേണം ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് പിന്നെ കുറച്ച് വിനാഗിരി വേണം പഞ്ചസാര ഇത്രയും കാര്യങ്ങളാണ് എണ്ണയും വേണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് വേണ്ട സെലറി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ എനിക്ക് സെലറി കിട്ടിയില്ല എന്ന് പോയപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇനി കോളിഫ്ലവർ പൊരിച്ചെടുക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൈദ വേണം മൈദ അര കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അര കപ്പ് ഓൾറെഡി മെഷർ ചെയ്തെടുത്താണ് അര കപ്പ് മൈദ എടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കാൽ കപ്പ് കോൺഫ്ലോർ ആണ് ഞാൻ എടുത്തേക്കുന്നത് മൈദയും കോൺഫ്ലോറും ഓക്കെ പിന്നെ നമ്മൾ കാശ്മീരി കാശ്മീരി ആണ് കാശ്മീരി പൗഡർ ഞാൻ 1 സ്പൂൺ എടുത്തു പിന്നെ കുരുമുളക് പൊടി അതും 1 സ്പൂൺ 1 ടീസ്പൂൺ പിന്നെ ഉപ്പ് ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം എടുത്ത് ना मिक्स अमुक अमुक सोया सोस आड कम फ्रेंडे सोया सोस नेस्ट अब या नोक ना टेस्ट सोया सोस उपमे अब कॉलीफ्लवर पुरी नणु नेस्ट वरूपूण उड़ती नमक इलाकट नैटर फोम बैटर ना तिकाइट वेम बैटर कहाले नाटिंग वरू अलग ना पुरी पटती पय्य 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 वेड़ता मेरी वे लूस अब भर पाड़ी इन इचि कुछ ना कोटिंग वह ना मिक्स नाइट नमुक इचि नाच ना वे आड അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചത് ആദ്യം നമുക്ക് ആഡ് ചെയ്യാം ഒരു നമ്മൾ ബാറ്ററോടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കോട്ടിംഗ് ഇടണം ഈ സമയം തന്നെ ഞാൻ ഇവിടെ എന്താ ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കും കാരണം ഒത്തിരി സമയം കളയണ്ടല്ലോ എന്നോർത്താണ് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തേ അതിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഓക്കേ നല്ല ബാറ്റർ ഈ ഒരു പരുവം വേണം വരാനായിട്ട് കണ്ടല്ലോ ഓക്കേ നമ്മൾ ഇനി കോളിഫ്ലവർ നമ്മൾ കോളിഫ്ലവർ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാരങ്ങാ നീര് ഒഴിച്ച് 20 മിനിറ്റോളം വേവിച്ചെടുത്തു കാരണം പുഴുക്കളൊക്കെ കാണും കോളിഫ്ലവറിൽ അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു പിന്നെ കുഞ്ചെറുതായിട്ട് മുറിച്ചു ഇനി നമ്മൾ ഇതാണ് മുക്കി പൊരിക്കാൻ പോകുന്നത് पय्य पय्य मुख्यपुरी कुछ इटक अब ना कुछ समय नाइट कूड़ा बैटरी ना कोटिंग कौन कुछ ई समय उल बैटर ഈ സമയം നമ്മുടെ ഉരുളിയിൽ നല്ലായിട്ട് എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ് റിഫൈൻഡ് അയൺ ഓയിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല നല്ലൊരു നമുക്കൊരു നല്ലായിട്ട് ബ്രൗണിഷ് ആയിട്ട് നമുക്ക് എടുത്ത് പൊരിച്ചെടുക്കാം ഓക്കെ നമുക്ക് പയ്യെ പയ്യെ ഇടാം ഓരോന്നോരോന്നായിട്ട് ഇടാം കുറച്ചുകൂടി എണ്ണ തിളച്ചിരുന്നെങ്കിൽ നല്ലതായിട്ട് കുറച്ചുകൂടി കയറ്റി വെക്കാം ഞാൻ ഉരുളിയാണ് യൂസ് ചെയ്യുന്നത് കാരണം നല്ലായിട്ടൊരു കുഴി കിട്ടി അതുപോലെ തന്നെ ഒരു നല്ലതായിട്ട് കിട്ടും അപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക്
മുക്കി പൊരിക്കാം. ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ടതാണ്. ഇനി നമുക്കത് പയ്യെ കോരി എടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്, നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ആഡ് ചെയ്യാം. സവാള ക്യൂബിക്കലായിട്ട് വെച്ചിരുന്നത് ആഡ് ചെയ്യാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കാപ്സിക്കം എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അത് സവാള നമുക്ക് ആഡ് ചെയ്യാം. സവാളയെ നല്ലതായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ മുരിഞ്ഞെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഫ്രൈ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്, കാരണം ആ എണ്ണ യൂസ് ചെയ്ത് അപ്പം കുറച്ചൊരു ടേസ്റ്റ് വരാനായിട്ട് അതിനകത്തോട്ട് തന്നെയാണ് സവാള വഴറ്റി എടുക്കുന്നത്. സവാള ഒരുമാതിരി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം, കാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നമ്മുടെ സവാള ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയാ സോസ് ഒഴിക്കാം. നല്ല വലിയൊരു സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇളക്കുക. നല്ല സോയാ സോസ് ആകുമ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് അത് 2 സ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇട്ടിരിക്കുക. ഓക്കെ, 2 ടീസ്പൂൺ ആഡ് ചെയ്തു. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അടുത്ത സോസാണ് ചില്ലി സോസ്. ചില്ലി സോസും 1/2 സ്പൂൺ അവിടെ ആഡ് ചെയ്തു. റെഡ് ചില്ലി സോസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും. പിന്നെ ഈ ചിട്ടിയുള്ള പച്ചയാണ്, അപ്പം ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കളർ കുറവായിരിക്കും. അങ്ങനെ ഫുഡ് കളർ ചേർക്കാം, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ഫുഡ് കളർ ചേർക്കാൻ നല്ലതല്ല. നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ കഴിച്ചു പോയാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ആഡ് ചെയ്യാം. സിലറി ഉണ്ടെങ്കിൽ സിലറി ആഡ് ചെയ്ത് പോവാം. നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ഞാനിപ്പോൾ ഇതിന് ഇച്ചിരി കളർ കൊടുക്കാനായിട്ട് ഇച്ചിരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇച്ചിരി കളർ കുറവാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി കുറച്ച്. അതിന് മുമ്പ് നമുക്ക് വിനാഗിരി ചേർക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. കോൺഫ്ലോർ ആണ് നമ്മൾ, ഞാനിപ്പോൾ ഒരു സ്പൂണിൽ കോൺഫ്ലോറിൽ 1/4 കപ്പ് വെള്ളമായിട്ട് മിക്സ് ചെയ്തു. അതാണ് ഇപ്പം ചേർക്കുന്നത്. ഏകദേശമൊക്കെ ആയി വരുന്നു. ഇനി നമുക്ക് കുറച്ച് ഉപ്പും പുളിയും മധുരവും ഒക്കെ കൂടി ഒന്ന് വരാൻ വേണ്ടി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനി കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം. അപ്പോൾ ഉപ്പും പുളിയും മധുരവും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കിനി ഇളക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഗോബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇത് നമുക്ക് ഇച്ചിരി കഴിക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി റൈസ് എടുത്തിട്ടുണ്ട്. റൈസിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇത് റൈസിന്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനല്ല മണം നല്ലൊരു നമുക്ക് നോക്കാം, നോക്കാം കേൾക്കാം. ചൂടോടെ കഴിക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും എന്താണ്, എല്ലാവരും ഇത് ഉണ്ടാക്കണം. മകൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചപ്പാത്തിയിലൂടെയും അപ്പത്തിലൂടെയും ഒക്കെ. ഇപ്പം നോൺ വെജ് ഇല്ലെങ്കിൽ നമുക്ക് വെജ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇച്ചിരി റൈസിൻ്റെ കൂടെ കഴിക്കുകയാണ്. നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.